Hi, welcome back to another useful video. ഇന്ന് നമ്മൾ if clauses അല്ലെങ്കിൽ conditional clauses നെ കുറിച്ചാണ് പഠിക്കുന്നത്. If clauses ന്റെ തന്നെ മറ്റൊരു പേരാണ് conditional clauses. എന്തുകൊണ്ടാണ് if clauses നെ conditional clauses എന്ന് പറയുന്നത് അറിയാമോ? കാരണം if clause എപ്പോഴും ഒരു കണ്ടീഷൻ ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ if he comes അവൻ വരികയാണെങ്കിൽ അതൊരു കണ്ടീഷൻ ആണ്. അപ്പൊ ഇത്തരം കണ്ടീഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ക്ലോസസ് ആയതുകൊണ്ടാണ് നമ്മൾ if clauses നെ conditional clauses എന്ന് പറയുന്നത്. പ്രധാനമായും മൂന്ന് തരത്തിലാണ് if clauses ഉള്ളത്. ടൈപ്പ് 1 കണ്ടീഷണൽ, ടൈപ്പ് 2 കണ്ടീഷണൽ, ടൈപ്പ് 3 കണ്ടീഷണൽ. ഇതിലെ ഓരോ കണ്ടീഷൻ, ഈ ടൈപ്പ് 1 നമുക്ക് ഫസ്റ്റ് കണ്ടീഷണൽ എന്ന് പറയാം, അതുപോലെ തന്നെ ടൈപ്പ് 2 സെക്കൻഡ് കണ്ടീഷണൽ എന്നും ടൈപ്പ് 3 തേർഡ് കണ്ടീഷണൽ എന്നും പറയാം. ഇതിലെ ഓരോ കണ്ടീഷണൽ ക്ലോസസിനും ഓരോ പ്രത്യേക വെർബ് പാറ്റേൺസ് ആയിരിക്കും. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഫ് ക്ലോസസ് കറക്റ്റായി യൂസ് ചെയ്യാൻ അറിയുമോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പൊതുവേ ഇപ്പോൾ 10th എക്സാമിനായാലും ശരി, മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിനായാലും ശരി, അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാവുന്നതാണ്. ഇപ്പൊ ഇവിടെ ഞാൻ ആദ്യം പറയുന്നത് ടൈപ്പ് 1 കണ്ടീഷണലിനെ കുറിച്ചാണ്. ടൈപ്പ് 1 കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ എപ്പോഴും റിയൽ ആയ അല്ലെങ്കിൽ പോസിബിൾ ആയ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയാം. സംഭവിക്കാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ടൈപ്പ് 1 കണ്ടീഷണൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ടൈപ്പ് 1 കണ്ടീഷണലിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും ഇഫ് ക്ലോസിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെയിൻ ക്ലോസിൽ, അതായത് അതിന്റെ മറ്റേ ക്ലോസിൽ, നമ്മൾ എപ്പോഴും വിൽ, ക്യാൻ, മേ ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബും അതിന്റെ കൂടെ വെർബിന്റെ ഫസ്റ്റ് ഫോമാണ് യൂസ് ചെയ്യുന്നത്. വെർബിന്റെ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നതാണ് ഇൻഫിനിറ്റീവ്. പക്ഷേ 2 ഇല്ലാതെയാണ് നമ്മളത് യൂസ് ചെയ്യുക, അതായത് ബെയർ ഇൻഫിനിറ്റീവ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ടൈപ്പ് 1 കണ്ടീഷനിൽ നമ്മൾ ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസും മെയിൻ ക്ലോസിൽ വിൽ, ക്യാൻ, മേ ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബും അതുപോലെ തന്നെ 2 ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുക. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ നോക്കാം. ഇഫ് വി സ്റ്റാർട്ട് നൗ, ഇപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസ് വരികയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ക്ലോസ് ഉണ്ട്, ഒരു ഇഫ് ക്ലോസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഈ സെന്റൻസിനെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, ഇഫ് വി സ്റ്റാർട്ട് നൗ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വെർബ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലായത് കാരണം നമുക്ക് ഇത് ഊഹിക്കാവുന്നതാണ് ഇത് ഏത് കണ്ടീഷനിലാണ്. അത് കാണുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയണം. ഇഫ് ക്ലോസിൽ ഉപയോഗിച്ചിരിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് 1 കണ്ടീഷണൽ ആണ് നിങ്ങൾക്ക് മനസ്സിലാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയ ഒരു വെർബ് മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് ടൈപ്പ് 1 കണ്ടീഷൻ ആണ്. ഇനി നമുക്ക് അതിന്റെ മെയിൻ ക്ലോസിൽ അപ്പൊ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? നമ്മൾ ഉപയോഗിക്കേണ്ടത് വിൽ, ക്യാൻ, മേ ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബും പിന്നെ വെർബിന്റെ ഫസ്റ്റ് ഫോമുമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇതിനെ മീനിങ് ഫുൾ ആയ രീതിയിൽ, ഏത് രീതിയിലും നമുക്ക് ഈ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കുക, മീനിങ് ഫുൾ ആയ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കറക്റ്റ് ആയ വെർബ് ഫോമും യൂസ് ചെയ്യുക. ഇപ്പൊ ഞാനിവിടെ രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇഫ് വി സ്റ്റാർട്ട് നൗ, നമ്മൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ റീച്ച് ദർ ബൈ ഈവനിങ്, നമ്മൾ അവിടെ വൈകുന്നേരം ആവുന്നതോടെ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് വിൽ റീച്ച് ആണ്. റീച്ച് എന്ന് പറയുന്നത് ആ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. അതിന്റെ മുന്നിൽ നമ്മൾ വിൽ എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി യൂസ് ചെയ്തു. ഇനി രണ്ടാമത്തെ സെന്റൻസിലാണെന്നുണ്ടെങ്കിൽ ഇഫ് വി സ്റ്റാർട്ട് നൗ വി വിൽ നോട്ട് ഗെറ്റ് സ്റ്റക്ക് ഇൻ ദ ട്രാഫിക്. അപ്പൊ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാഫിക്കിൽ സ്റ്റക്ക് ആവില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വിൽ നോട്ട് ഗെറ്റ് എന്ന് പറയുന്ന, അതായത് വില്ലും പിന്നെ ഗെറ്റ് എന്ന് പറയുന്ന വെർബിന്റെ ഫസ്റ്റ് ഫോം, അത് ഉപയോഗിച്ചുണ്ടാക്കിയ വെർബാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇനി നമുക്ക് ടൈപ്പ് 2 കണ്ടീഷണൽ നോക്കാം. ടൈപ്പ് 2 കണ്ടീഷണൽ എന്ന് പറയുന്നത് എപ്പോഴും ഇമാജിനറി ആയ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇമാജിനറി ആയ അല്ലെങ്കിൽ ഇംപ്രോബബിൾ ആയ, നടക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങൾ, ഇതാണ് മെയിൻ ഡിഫറൻസ്. ടൈപ്പ് 1 കണ്ടീഷണല് നടക്കാൻ സാധ്യതയുള്ള റിയലായ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുമ്പോൾ, ടൈപ്പ് 2 കണ്ടീഷണല് നടക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ സാങ്കല്പികമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ടൈപ്പ് 2 കണ്ടീഷണൽ നമ്മൾ ഇഫ് ക്ലോസിൽ ഉപയോഗിക്കുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. അതുപോലെ തന്നെ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യുന്നത് വില്ലോ, ക്യാനോ അല്ല, അതിന് പകരം നമ്മൾ വുഡ്, കുഡ്, മൈറ്റ് ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറിയും പിന്നെ വെർബിന്റെ ഫസ്റ്റ് ഫോമാണ് നമ്മൾ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യുക. അപ്പൊ ടൈപ്പ് 1 കണ്ടീഷണലിന്റെയും ടൈപ്പ് 2 കണ്ടീഷണലിന്റെയും നമ്മൾ നിങ്ങൾക്ക് സെന്റൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവണം. ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ടൈപ്പ് 1 കണ്ടീഷണൽ ആണ്. മറിച്ച് ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് കാണുന്നതെങ്കിൽ അതൊരു ടൈപ്പ് 2 കണ്ടീഷണൽ സെന്റൻസ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഇതാണ്. ഇഫ് ഐ ന്യൂ ദ ആൻസർ, എനിക്ക് ആൻസർ അറിയുമായിരുന്നെങ്കിൽ. അപ്പൊ ഇത് എനിക്ക് അറിയില്ല, ഇതൊരു സാങ്കല്പികമായ സിറ്റുവേഷൻ ആണ്. അറിയുമായിരുന്നെങ്കിൽ എന്ത് ചെയ്യും, അതാണ് നമ്മൾ ഇനിയോടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ന്യൂ എന്ന് പറയുന്നത് നോ എന്ന് പറയുന്ന വെർബിന്റെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അതായത് ഇവിടെ ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ടൈപ്പ് 2 കണ്ടീഷണൽ ആണ്. കാരണം ടൈപ്പ് 2 കണ്ടീഷണലിലാണ് നമ്മൾ ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. ഇനി നമ്മൾ മെയിൻ ക്ലോസിൽ ഉപയോഗിക്കേണ്ടി വരുന്നത് അപ്പൊ ഏതാണ്? ഗുഡോ, കുഡോ, മൈറ്റോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. അതിനുശേഷം വെർബിന്റെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇഫ് ഐ ന്യൂ ദ ആൻസർ ഐ വുഡ് ടെൽ യു, എനിക്ക് ഉത്തരം അറിയാമായിരുന്നെങ്കിൽ ഞാനത് നിന്നോട് പറയുമായിരുന്നു.
നമ്മളിങ്ങനെയാണ് വുഡ് ഉപയോഗിച്ചു, അതിനുശേഷം ടെൽ എന്ന് പറയുന്ന വെർബിന്റെ ഫസ്റ്റ് ഫോം അത് ടെൽ തന്നെയാണ്, അത് ഉപയോഗിച്ചു. ഇനി രണ്ടാമത്തെ എക്സാമ്പിളാണെന്നുണ്ടെങ്കിൽ ഐ കുഡ് സ്കോർ ബെറ്റർ മാർക്സ്. ഇവിടെ വുഡിന് പകരം ഞാൻ കുഡ് ആണ് യൂസ് ചെയ്തത്. പിന്നെ സ്കോർ എന്ന് പറയുന്നത് ആ ഒരു ഫസ്റ്റ് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണത്, ആ സ്കോർ എന്ന് പറയുന്ന വെർബിന്റെ ഫസ്റ്റ് ഫോം ആണത്, അത് തന്നെയാണ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്, അത് ഉപയോഗിച്ചു. ഇഫ് ഐ ന്യൂ ദ ആൻസർ ഐ കുഡ് സ്കോർ ബെറ്റർ മാർക്സ്. ഇനി നമുക്ക് ടൈപ്പ് ത്രീ കണ്ടീഷനിൽ എങ്ങനെയാണ് നോക്കാം. ടൈപ്പ് ത്രീ കണ്ടീഷനിലും ടൈപ്പ് ടു കണ്ടീഷനിലും നമ്മൾ ഫോംസിൽ ഡിഫറൻസ് ഉണ്ട്, പക്ഷേ അതിന്റെ മീനിങ്ങിൽ വലിയൊരു വ്യത്യാസമൊന്നുമില്ല. ഇത് പ്യുവർലി ഹൈപ്പോത്തറ്റിക്കൽ ആയ ഒരു സിറ്റുവേഷൻ, അതായത് ഒട്ടും റിയൽ അല്ലാത്ത, അങ്ങനെ തികച്ചും സാങ്കല്പികമായ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ടൈപ്പ് ത്രീ ഉപയോഗിക്കുന്നത്. ഇതും ടൈപ്പ് ടുവും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. അതും തന്നെ ടൈപ്പ് ടുവും നമ്മളെ ഇമാജിനറി ആയ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാനാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് ത്രീയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഫ് ക്ലോസിൽ ഉപയോഗിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. അതുപോലെ തന്നെ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യുന്നത് വുഡ്, കുഡ്, മൈറ്റ്, ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് ഉപയോഗിക്കും. അതിനുശേഷം നമ്മൾ ഹാവ് ഉപയോഗിക്കും. പിന്നെ അതിനുശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് യൂസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ടൈപ്പ് വണ്ണിലും ടൈപ്പ് ടുവിലും നമ്മൾ ഉപയോഗിച്ചിരുന്ന വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്, പക്ഷേ ടൈപ്പ് ത്രീയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വെർബിന്റെ തേർഡ് ഫോം ആണ്, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ഷീ ഹാഡ് ആസ്ക്ഡ്, അവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ഹാഡ് ആസ്ക്ഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇനി നമുക്ക് ഇവിടെ വേണ്ടത്, ഇതിനെ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് വുഡോ കുഡോ മറ്റോ അതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് വേണം, ഹാവ് വേണം, അതുപോലെ തന്നെ വെർബിന്റെ തേർഡ് ഫോമും വേണം. ഐ വുഡ് ഹാവ് ടോൾഡ് ഹർ, അവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു. ഇതൊന്നും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ്, അതായത് സാങ്കല്പികമാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു, ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ടൈപ്പ് ത്രീ കണ്ടീഷൻ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോ രണ്ടാമത്തെ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഇഫ് ഷീ ഹാഡ് ആസ്ക്ഡ് ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ഹർ. ഇവിടെ നമ്മൾ വുഡ് ഹാവ്, വുഡിന് ശേഷം ഹാവ് ഉപയോഗിച്ചു, പിന്നെ ഹെൽപ്പ് എന്ന് പറയുന്ന വെർബിന്റെ തേർഡ് ഫോം ഹെൽപ്ഡ് യൂസ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം. ഇഫ് ഹി ഹാഡ് റിസീവ്ഡ് എമർജൻസി ട്രീറ്റ്മെന്റ്, അവന് എമർജൻസി ട്രീറ്റ്മെന്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. അത് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹാഡ് റിസീവ്ഡ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്ലോസ് കാണുമ്പോഴേ മനസ്സിലാക്കണം ഇത് ടൈപ്പ് ത്രീയിലാണ്. കാരണം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈപ്പ് ത്രീ കണ്ടീഷനിലാണ്. ഇനി നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ചെയ്യാം ഒരു ക്ലോസ് ഉപയോഗിച്ചിട്ട്. അപ്പൊ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഹി വുഡ് ഹാവ് സർവൈവ്ഡ്, അവൻ എമർജൻസി ട്രീറ്റ്മെന്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെടുമായിരുന്നു. ഹി വുഡ് ഹാവ് സർവൈവ്ഡ്. ഇനി അതിന്റെ അടുത്തതാണെന്നുണ്ടെങ്കിൽ ഹി വുഡ് നോട്ട് ഹാവ് ഡൈഡ്, അവൻ മരിക്കില്ലായിരുന്നു. അപ്പൊ ഇതെല്ലാം പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു ഇത് റിയൽ സിറ്റുവേഷൻ അല്ല, അവൻ മരിച്ചുപോയി അല്ലെങ്കിൽ അവൻ സർവൈവ് ചെയ്തില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ടൈപ്പ് ത്രീ കണ്ടീഷണൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേറെ എക്സാമ്പിൾസ് ഉണ്ട്. ഇഫ് ഷീ ഈസ് ലേറ്റ്, ഇത് ഏത് കണ്ടീഷണൽ ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് ഈസ് ആണ്. ഈസ് ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന വെർബാണ്. അപ്പൊ നമ്മളിവിടെ ഇഫ് ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ള സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അത് കാരണം ഈ ക്ലോസ് ഏത് കണ്ടീഷണൽ ആണ്? ടൈപ്പ് വൺ കണ്ടീഷണൽ ആണ്. അപ്പൊ നമുക്ക് ഇനി ഇതിനെ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള വിൽ പ്ലസ് ഇൻഫിനിറ്റീവ് ആണ്, ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ്. അപ്പൊ ഇഫ് ഷീ ഈസ് ലേറ്റ്, അവൾ ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഗോ വിത്തൌട്ട് ഹർ, നമ്മൾ അവൾ ഇല്ലാതെ പോകും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം ഷി വിൽ മിസ് ദ പ്രോഗ്രാം. നമുക്കിതിനെ നിങ്ങൾക്കിതിനെ ഏത് രീതിയിലും കംപ്ലീറ്റ് ചെയ്യാം, മീനിങ് ഫുൾ ആയ രീതിയിൽ. ഞാനിവിടെ കൊടുത്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ്. എപ്പോഴും ഇത്തരം സെന്റൻസസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയ വെർബ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ടൈപ്പ് വൺ കണ്ടീഷണൽ ആണെന്നുണ്ടെങ്കിൽ അതിലെ ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസും മെയിൻ ക്ലോസിലെ വിൽ പ്ലസ് ഇൻഫിനിറ്റീവ് ബെയർ ഇൻഫിനിറ്റീവ് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് അത് ഉപയോഗിച്ച് ഫില്ല് ചെയ്യുക. വില്ലിന് പകരം നിങ്ങൾക്ക് ക്യാനോ മേയോ ഒക്കെ യൂസ് ചെയ്യാം. ഇഫ് ഇറ്റ് റെയിൻസ്, ഇതും തന്നെ ടൈപ്പ് വൺ കണ്ടീഷനിൽ ആണ്. കാരണം റെയിൻസ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള വെർബാണ്. അപ്പൊ നമുക്ക് അവിടെ ആവശ്യമുള്ളത് വിൽ പ്ലസ് ഇൻഫിനിറ്റീവ് ആണ്, വി വിൽ ഗെറ്റ് വെറ്റ്. നമ്മൾ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നനയും. അല്ലാന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് റെയിൻസ് വി മേ ക്യാൻസൽ ദ പിക്നിക്, നമ്മൾ പിക്നിക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ രണ്ടാമത്തെ എക്സാമ്പിൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള മേ ആണ്. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ മാച്ച് വിൽ ബി ക്യാൻസൽഡ്. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. വിൽ ബി ക്യാൻസൽഡ് എന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചറിന്റെ തന്നെ പാസീവ് ഫോം ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ വില്ലിന് പകരം വിൽ പ്ലസ് ഫസ്റ്റ് വെർബിന്റെ ഫസ്റ്റ് ഫോമാണ് യൂസ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇത് അതിന്റെ പാസീവ് ഫോം ആയത് കാരണമാണ് വിൽ ബി ക്യാൻസൽഡ് എന്നായത്. അത് കൺഫ്യൂഷന്റെ ആവശ്യമില്ല, ഇത് ടൈപ്പ് വൺ കണ്ടീഷനിൽ തന്നെയാണ്. അതിന് പകരം നമുക്ക് വേറൊരു തരത്തിലും ഈ സെന്റൻസ് പറയാം. ഇഫ് ഇറ്റ് റെയിൻസ് വി വിൽ ക്യാൻസൽ ദ മാച്ച്, നമ്മൾ മാച്ച് ക്യാൻസൽ ചെയ്യും. അപ്പൊ നമ്മൾ വിൽ ക്യാൻസൽ എന്ന് പറയുമ്പോൾ അത് വിൽ പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് തന്നെയാണ്. ഇത് പാസീവ് ഫോം ആയത് കാരണമാണ് വിൽ ബി ക്യാൻസൽഡ് എന്ന് ഇവിടെ വന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ, നീ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം ഇത് ഏത് കണ്ടീഷനിലാണ്, ഇത് തേർഡ് കണ്ടീഷനിലാണ്. അത് കാരണം നമുക്ക് അവിടെ വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് മെയിൻ ക്ലോസിൽ ആവശ്യം.
അപ്പൊ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ, നീ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ യു വുഡ് ഹാവ് പാസ്ഡ്, നീ പാസ്സാവുമായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ യു കുഡ് ഹാവ് വൺ ദ ഫസ്റ്റ് റാങ്ക്, നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുമായിരുന്നു. ഇനി നമുക്ക് മെയിൻ ക്ലോസിലെ വെർബ് തന്നിട്ട് ഇഫ് ക്ലോസിലെ വെർബാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കാം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാം. ഇപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇഫ് ഷീ ഡാഷ് മീ ഐ വുഡ് ഗോ. ഇപ്പൊ ഇവിടെ ഇഫ് ക്ലോസിലെ വെർബ് മിസ്സിംഗ് ആണ്, പക്ഷെ മെയിൻ ക്ലോസിലെ വെർബ് അവിടെയുണ്ട്, ഐ വുഡ് ഗോ, ഞാൻ പോകും. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യം വുഡ് ആണ് മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ളത്, വുഡും വുഡ് അതുപോലെ തന്നെ വുഡ് പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാക്കണം ഇത് ഏത് കണ്ടീഷണലാണ്, ഇത് ടൈപ്പ് ടു കണ്ടീഷണലാണ്. അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യമുള്ള ഇഫ് ക്ലോസിലെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് വേണ്ടത്. അപ്പൊ തന്നിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇൻവൈറ്റ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ ഇൻവൈറ്റഡ് ആണ്, തേർഡ് ഓപ്ഷൻ ഹാഡ് ഇൻവൈറ്റഡ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ആവശ്യം സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു വെർബാണ്. അപ്പൊ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഏതാണ്, ഇൻവൈറ്റഡ് ആണ്, സെക്കൻഡ് ഓപ്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതേണ്ടത് ഇഫ് ഷീ ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഗോ. ഇനി വേറെ ഒരു എക്സാമ്പിള്, ഇഫ് ഷീ ഡാഷ് ഔട്ട് വി വിൽ ബി ഇൻ ട്രബിൾ. ഇപ്പൊ ഇവിടെയും തന്നെ മെയിൻ ക്ലോസിലെ വെർബ് തന്നിട്ടുണ്ട്. ഇവിടെ മെയിൻ ക്ലോസിൽ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് ഏതാണ്, വിൽ ബി ആണ്. വിൽ ബി എന്ന് പറയുന്നത് ബി ഇൻഫിനിറ്റീവ് ആണ്. അപ്പൊ വിൽ പ്ലസ് ഇൻഫിനിറ്റീവ് ആണ് മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ള വെർബ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് ഇത് വിൽ ബി ഇൻ ട്രബിൾ എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് കണ്ടീഷണൽ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യമുള്ള വെർബ് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഫൈൻസ് ഉണ്ട്, ഫൗണ്ട് ഉണ്ട്, ഹാഡ് ഫൗണ്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഇതില് ഫസ്റ്റ് കണ്ടീഷണൽ ആയത് കാരണം നമുക്ക് ഇഫ് ക്ലോസിൽ ആവശ്യമുള്ള സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്, ഇഫ് ഷീ ഫൈൻസ് ഔട്ട് വി വിൽ ബി ഇൻ ട്രബിൾ. ഇനി വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. If he dashed more carefully, accident would not have happened. അവൻ നന്ന കൂടുതൽ ശ്രദ്ധയോടുകൂടി വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കില്ലായിരുന്നു. വുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ്, അതാണ് മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ള വെർബ്. അപ്പൊ ഇത് ഏത് കണ്ടീഷനിലാണ്, ഇത് തേർഡ് കണ്ടീഷനാണ്. തേർഡ് കണ്ടീഷനിലാണ് നമ്മുടെ വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുക. അപ്പൊ ഇത് തേർഡ് കണ്ടീഷനിലായത് കാരണം നമുക്ക് ഇഫ് ക്ലോസിലെ ഏത് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ തന്നിട്ടുള്ള ഓപ്ഷൻസ് ഡ്രൈവ്സ്, ഡ്രോവർ, ഹാഡ് ഡ്രിവൺ. ഇതിനകത്ത് ഡ്രൈവ്സ് എന്ന് പറയുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്, ഡ്രോവ് എന്ന് പറയുന്ന സിമ്പിൾ പാസ്റ്റ് ആണ്, ഹാഡ് ഡ്രിവൺ എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ സി ആണ്. If he had driven more carefully, the accident would not have happened. അപ്പൊ ഇഫ് ക്ലോസസ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. മെയിൻലി ഉള്ളത് മൂന്ന് തരത്തിലുള്ള ഇഫ് ക്ലോസസ് ആണ്, അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസസ് ആണ്. അതിന് മൂന്നിനും ഓരോ സ്പെസിഫിക് ആയ വർക്ക് പാറ്റേൺസ് ഉണ്ട്. അത് നിങ്ങൾ കാണാതെ ഓർത്തു വെക്കുക, പഠിച്ചു വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെന്റൻസസ് കറക്റ്റ് ആയി കംപ്ലീറ്റ് ചെയ്യാനും ശരിക്കും മുഴുവൻ മാർക്ക് വാങ്ങിക്കാനും സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.